നമ്മൾ ഇന്നുള്ളത് ആത്മക്കൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. അവിടെ നിന്ന് ഒരു വില്ലേജിലേക്ക് പോവാണ്. കൽക്കി എന്ന് പറയുന്ന ഒരു മൂവിയിൽ വന്ന ഒരു ടെമ്പിൾ, ആ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മണൽത്തട്ടുകൾക്കടിയിലായിപ്പോയ ടെമ്പിൾ പിന്നീട് മാന്തിയെടുത്തതാണ്. ആ ഒരു ഏരിയ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലുണ്ടായിരുന്ന വില്ലേജ് മൊത്തം മണൽത്തട്ടുകൾക്കടിയിലേക്ക് പോയി. അങ്ങനെ ആ ഒരു ഏരിയക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളോട് പലരും ചോദിക്കൽ നിങ്ങളെങ്ങനെയാണ് സ്റ്റേ ചെയ്യൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒറ്റക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ വണ്ടിയിൽ സ്റ്റേ ചെയ്യൽ, ഇങ്ങനെ മൊത്തത്തിൽ ഒരു അറേഞ്ച്മെൻ്റ് ഒരു ബെഡ് മാതിരിയാക്കി മാറ്റിയിട്ട് അതിൽ നമ്മൾ നീണ്ട് കിടക്കാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് കിടക്കലാണ്. പിന്നീട് നമ്മുടെ അടുത്ത് ഒരു കൊതുകുവല ഉണ്ട്. ആ കൊതുകുവല വണ്ടിയുടെ മേലെ മൊത്തമായിട്ട് മൂടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാം. നമുക്ക് കൊതുകും കാര്യങ്ങളൊന്നും കടിക്കൂല. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കൊതുവിൻ്റെ ശല്യമാണ് എല്ലാ സ്ഥലങ്ങളിലും. പിന്നീട് നമ്മൾ കൂടുതലായിട്ടും പെട്രോൾ പമ്പുകളാണ് ചൂസ് ചെയ്യുക. ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്കതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പെട്രോൾ പമ്പ് മാക്സിമം ഉപയോഗിക്കും. പെട്രോൾ പമ്പ് അല്ലാതെ വേറൊരു സ്ഥലം ഞാൻ അങ്ങനെ നോക്കലില്ല. ഒരു പെട്രോൾ പമ്പിൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പെട്രോൾ പമ്പ് പോകും, അവിടെ ചോദിക്കും. മോർണിംഗിൽ പോകുന്ന ആളായതുകൊണ്ട് തന്നെ പോലെ എല്ലാവരും അംഗീകരിക്കലുണ്ട്. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ പമ്പുകൾ ഒരുപാട് സ്പേസ് ഉണ്ടാവും ഒഴിഞ്ഞെടുക്കണ്. ഒരുപാട് വലിയ സ്പേസിലാവും പമ്പ് ഉണ്ടാവും. നമ്മളടുത്ത പോലെ ചെറിയ ചെറിയ സ്പേസിലല്ലോ ഒതുങ്ങിക്കൂടിയ പമ്പുകളല്ല. പാർക്കിങ്ങിനായിട്ട് തന്നെ ചിലപ്പം ചില പമ്പിലൊക്കെ സ്പേസസ് കിട്ടലുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു കാഴ്ചകളാണ് കാണാൻ സാധിച്ചത്. രാവിലെ നീച്ചപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പമ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ ഭംഗിയായിട്ടുള്ള ഈ ഒരു പ്രദേശത്തെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ നെൽവയലുകളും കാര്യങ്ങളും പാടങ്ങളും ഒക്കെ ആയിട്ട് ഈയൊരു പമ്പ് മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ബാക്കി മൊത്തം ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമായിട്ടാണ് ഫീൽ ചെയ്തത്. നൈറ്റിൽ വരുമ്പോൾ ഇത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നുള്ള വിചാരിച്ചിട്ടില്ല. ഈ റോട്ടിൽ ഇതൊരു ലാസ്റ്റ് പമ്പാണ്. ഇവിടെ നമുക്ക് സ്റ്റേ അടിക്കാൻ കിട്ടിയത് വലിയ ഉപകാരം തന്നെയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി പമ്പുകളില്ല.